മുതലപ്പൊഴി വിഷയത്തിൽ നിയമസഭയിൽ ബഹളം. മുതലപ്പൊഴിയിൽ ശാശ്വത പരിഹാരം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സർക്കാർ അദാനിയുമായി ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് CP അജിതയാണ് ചേരുന്നത്. അജിത, കഴിഞ്ഞ ദിവസം ആവർത്തിച്ചുള്ള അപകടങ്ങളിലും മരണങ്ങളിലും ഒക്കെ പ്രതിഷേധിച്ച് ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ വലിയ സമരമടക്കം നിയമസഭയ്ക്ക് മുന്നിലാണ്. ഇന്ന് സഭയിൽ ഈ വിഷയം എങ്ങനെയാണ് ഉയർന്നു വന്നത്? എന്തായിരുന്നു സർക്കാരിന്റെ നിലപാട്? നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്നു, മരണങ്ങൾ ആവർത്തിക്കുന്നു, അപ്പോഴും ശാശ്വതമായ ഒരു പ്രശ്ന പരിഹാരത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ല. മുതലപ്പൊഴി കണ്ണീർപ്പൊഴിയായെന്ന് പറഞ്ഞാണ് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊണ്ടുവന്നത്. ഇതിൽ വിശദമായി പറഞ്ഞത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലിന്റെ കുറവാണ്. അദാനി പോർട്ട് അധികൃതർക്ക് കരാർ പ്രകാരമുള്ള പണികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ അവരത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അത് ചെയ്യിക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കാനോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ വിൻസെന്റും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും ആരോപിച്ചത്. നിരന്തരം മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു. ഈ അപകടം അവഗണിച്ചും അപകട സാധ്യത അവഗണിച്ചും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകേണ്ട അവസ്ഥ വരുന്നു. ഇത് വലിയ തോതിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നു. പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം പക്ഷേ സർക്കാർ അംഗീകരിച്ചില്ല. മുതലപ്പുഴയിൽ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്. എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നുണ്ട്, നിരന്തരമായി അവിടെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്, യോഗങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമഗ്ര പദ്ധതി മുതലപ്പൊഴിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും ഒരു തരത്തിലും അദാനിക്ക് വഴങ്ങുന്ന ഒരു പ്രശ്നമില്ലെന്നും കരാർ പ്രകാരമുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കുമെന്നുമാണ് സർക്കാർ വിശദീകരിച്ചത്. മറുപടിയിൽ തൃപ്തരല്ലാതെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ശരി, CP അജിതയാണ് വിശദാംശങ്ങൾ നൽകിയത്.